നമസ്കാരം. തന്നെ ചതിച്ച് ഒഥല്ലോയോടൊപ്പം ഇറങ്ങിപ്പോയ മകൾ ഡെസ്മോണയെ പറ്റി ഒഥല്ലോയിലെ കഥാപാത്രമായ ബ്രബൻഷ്യ പറയുന്നത് ഇങ്ങനെയാണ്: അവൾ അവളുടെ പിതാവിനെ ചതിച്ചവളാണ്, ഇനി നിന്നെയും. അതുതന്നെയാണ് ഡി കെ ശിവകുമാർ എന്ന കർണാടകയിലെ കോൺഗ്രസ് നേതാവും പറഞ്ഞത്. 5 MLA മാരെ പൂട്ടിയിടാൻ എനിക്ക് പറ്റില്ലെന്നാണോ നിങ്ങൾ കരുതിയത്? പക്ഷേ വേണ്ട, എന്നെ പിന്നിൽ നിന്ന് കുത്തിയവർ നാളെ നിങ്ങളെയും പിന്നിൽ നിന്ന് കുത്തും. ഡി കെ ശിവകുമാർ എന്ന കർണാടകയിലെ തന്ത്രങ്ങളുടെ രാജാവ് പറഞ്ഞത് വെറുതെയല്ല. ശിവകുമാർ വിചാരിച്ചാൽ ഭൂരിപക്ഷത്തിന് ആവശ്യമായ 6 MLA മാരെ ഏതെങ്കിലും ഹോട്ടൽ മുറിയിൽ പൂട്ടിയിടാൻ അദ്ദേഹത്തിന് കഴിഞ്ഞെന്ന് വന്നേനെ. പക്ഷെ അത് ചെയ്യാതിരുന്നത് ഇതുകൊണ്ടാണ് എന്ന് ശിവകുമാർ പറയുമ്പോൾ അതിൽ അല്പം ശരിയുണ്ട്. എന്തുകൊണ്ടാണ് BJP ഇങ്ങനെ വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ പോകുന്നത്? BJP അതിൻ്റെ ആവശ്യമുണ്ടോ? രാജ്യമെമ്പാടും BJP അനുകൂലമായ ഒരു രാഷ്ട്രീയ സാഹചര്യം രൂപപ്പെട്ടു വരുന്നു. ഉത്തർപ്രദേശിൽ എന്താണ് സംഭവിച്ചത് എന്ന് നമുക്കറിയാം. എന്തിനേറെ, ഇപ്പോൾ കുതിര കച്ചവടം നടത്തിയ കർണാടകയിൽ പോലും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അനുകൂലമായ വിധിയെഴുത്തായിരുന്നു ഉണ്ടായത്. ഉത്തർപ്രദേശിലും കർണാടകയിലും മഹാരാഷ്ട്രയിലും പ്രതിപക്ഷ പാർട്ടികളെല്ലാവരും ഒരുമിച്ച് നിന്നിട്ടും ജനങ്ങൾ കാവിക്കൊടിക്കാണ് വോട്ട് ചെയ്തത്. എന്നിട്ടും എന്തിനാണ് വളഞ്ഞ വഴിയിലൂടെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നത്? 2 കൊല്ലമോ 3 കൊല്ലമോ കൂടി കാത്തിരുന്നാൽ എന്താണ് സംഭവിക്കുന്നത്? കോൺഗ്രസ് മുക്ത ഭാരതം എന്ന ആവശ്യം ഇപ്പോൾ തന്നെ നിറവേറ്റണം എന്ന് എന്തിനാണ് പിടിവാശി പുലർത്തുന്നത്? BJP സംബന്ധിച്ചിടത്തോളം അവർക്ക് അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യത്തെ കുതിര കച്ചവടത്തിലൂടെ അവർ എന്തിനാണ് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത്? കർണാടകയിലെ ജനങ്ങൾ BJP ഒറ്റയ്ക്ക് അധികാരത്തിൽ എത്തിക്കണം എന്ന് അന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ തീർച്ചയായും BJP ഭൂരിപക്ഷം നൽകുമായിരുന്നു. പക്ഷെ ജനങ്ങൾ BJP ഒറ്റയ്ക്ക് അധികാരത്തിലെത്താൻ ആഗ്രഹിക്കാതിരുന്നത് കൊണ്ടാണ് അങ്ങനെയൊരു വിധിയെഴുത്ത് നൽകിയത്. കോൺഗ്രസിനേക്കാളും ജനതാദളിനേക്കാളും ഭൂരിപക്ഷം BJP നൽകിയെങ്കിലും BJP മാൻഡേറ്റ് ആയിരുന്നില്ല അത്. എന്തുകൊണ്ടാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത MLA മാരെ കാശുകൊടുത്തു വാങ്ങി ആഡംബര കപ്പലിൽ കയറ്റി അവരെ ആർക്കും സ്വാധീനിക്കാൻ വഴിയാതെ കടലിലേക്ക് അയച്ച ശേഷം ഒളിവിലൂടെ പിന്നിലൂടെ പോയി അധികാരം പിടിച്ചെടുക്കുന്നത്? ഇത് നമ്മുടെ ജനാധിപത്യത്തെ എത്രമാത്രം ക്ഷീണിപ്പിക്കും? കർണാടകയിൽ മാത്രമല്ല, ഗോവയിലും എന്തിനേറെ ഗുജറാത്തിലും പോലും BJP ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതുതന്നെയാണ്. വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങളിൽ കാശുകൊടുത്തുകൊണ്ട് പല പാർട്ടികളെയും അപ്പാടെ വിഴുങ്ങുന്ന രാഷ്ട്രീയം എത്ര നാൾ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? BJP അനുകൂലമായ രാഷ്ട്രീയ സാഹചര്യം രാജ്യത്തുണ്ട് എന്നത് വാസ്തവമാണെങ്കിൽ കൂടി പിന്നിലൂടെ അധികാരം പിടിച്ചെടുക്കുന്നതിന് വേണ്ടി കോടികൾ വലിച്ചെറിയുന്ന BJP ജനാധിപത്യത്തിന് ഭീഷണി ഉയർത്തുന്ന ഈ ഫാസിസ്റ്റ് രീതിക്കെതിരെ ശബ്ദമുയർത്തേണ്ടതുണ്ട്. കാവിക്കൊടി പറപ്പിക്കേണ്ടത് ജനവിധിയിലൂടെയാവണം, അല്ലാതെ കുതിര കച്ചവടത്തിലൂടെ ആവരുത്. BJP ജനവിധിക്കുള്ള എല്ലാ അനുകൂല സാഹചര്യവും ഉണ്ടായിട്ടും എന്തിനു വേണ്ടിയാണ് കർണാടകയിൽ ഈ നാടകമൊക്കെ കളിച്ചത്? ഒരു പരിധിവരെ കർണാടകയിൽ കോൺഗ്രസിനും ജനതാദളിനും ഈ ജനാധിപത്യ ധ്വംസനത്തിൽ പങ്കുണ്ട്. അവർക്ക് അനുകൂലമായിരുന്നില്ല ജനവിധി എന്നറിഞ്ഞിട്ടും അവർ തെരഞ്ഞെടുപ്പിന് ശേഷം സഖ്യമുണ്ടാക്കി അധികാരം പിടിച്ചെടുത്തത് ഒരു തരത്തിൽ വളഞ്ഞ വഴിയിലൂടെയുള്ള അധികാര കയറ്റം തന്നെയായിരുന്നു. എന്നാൽ അവർക്ക് വളഞ്ഞ വഴി മാത്രമേ സാധിക്കുമായിരുന്നുള്ളൂ എന്ന് വിസ്മരിക്കരുത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് സ്ഥാപിച്ചത് ഇനിയൊരു തെരഞ്ഞെടുപ്പ് നടന്നാൽ കർണാടകയിൽ ജനവിധി അനുകൂലമാവും എന്നാണ്. ഏറ്റവും കുറഞ്ഞത് വളഞ്ഞ വഴിയിലൂടെ അധികാരത്തിലിരിക്കാതെ നിയമസഭ പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി അധികാരത്തിലേറാനുള്ള മര്യാദ BJP കാണിക്കണമെന്നതാണ്. ബ്രിട്ടനിൽ നടക്കുന്നത് എന്താണ് എന്ന് നോക്കൂ. വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിൽ വന്ന ഡേവിഡ് കാമറോൺ സർക്കാർ രാജിവെക്കുന്നത് സർക്കാർ അനുകൂലിച്ച ഒരു റഫറൻഡത്തിന് ജനങ്ങൾ എതിരായി വിധിയെഴുതിയപ്പോഴാണ്. അതിൻ്റെ പേരിൽ രാജിവെക്കേണ്ട ഒരാവശ്യവും ഇല്ലാതിരുന്നിട്ടും ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് ഡേവിഡ് കാമറോൺ പ്രധാനമന്ത്രി പദം എടുത്തു. പകരക്കാരിയായി എത്തിയ തെരേസ മേയ്ക്ക് ബ്രെക്സിറ്റ് നടപ്പിലാക്കാൻ സാധിച്ചില്ല. പലവട്ടം പാർലമെന്റിൽ ബിൽ അവതരിപ്പിച്ചെങ്കിലും പരാജയപ്പെട്ടു. ഒടുവിൽ തെരേസ മേയും അധികാരമൊഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുതിയൊരു പ്രധാനമന്ത്രിയെ ബ്രിട്ടന് ലഭിച്ചിരിക്കുന്നു. തെരേസ മേയ് ഡേവിഡ് കാമറോണിന് ശേഷം ഇടക്കാല പ്രധാനമന്ത്രി അധികാരമേറ്റ ഉടൻ തന്നെ
പാർലമെന്റ് പിരിച്ചുവിട്ട് തെരഞ്ഞെടുപ്പ് നടത്തി. അത്തരം ഉദാത്ത ജനാധിപത്യ മാതൃകകളാണ് നമ്മുടെ മുൻപിൽ ഉണ്ടാവേണ്ടത്. ഭൂരിപക്ഷമില്ലാത്ത ഒരു സർക്കാർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി ഭരണപക്ഷത്തെ എം എൽ എമാരെ കാശുകൊടുത്തു വാങ്ങി അവരെ കൊണ്ട് രാജിവയ്പ്പിച്ച് കൂറുമാറ്റ നിരോധന നിയമത്തെ മറികടന്ന കാട്ടുബുദ്ധി ഇന്ത്യൻ ജനാധിപത്യത്തിന് ഒട്ടും നല്ലതല്ല. ബി ജെ പിയുടെ ഈ ധൃതിയും ആക്രാന്തവും ആ പാർട്ടിയെ ജനാധിപത്യത്തിൻ്റെ ഘാതകരായി ചരിത്രത്തിൽ രേഖപ്പെടുത്തും. അല്പം കാത്തിരുന്നാൽ അധികാരം ഒപ്പമെത്തും എന്നുറപ്പുണ്ടായിട്ടും ബി ജെ പി ഈ കാണിക്കുന്ന ജനാധിപത്യ ധ്വംസനം ഇന്ത്യൻ ജനാധിപത്യത്തിന് ഏറ്റവും വലിയ ഭീഷണിയായി തന്നെ മാറും. പിന്നിൽ നിന്ന് കുത്തുന്ന ഇത്തരം ചതിയന്മാരെ കൊണ്ട് എത്ര കാലം ബി ജെ പിക്ക് മുൻപോട്ട് പോകാൻ സാധിക്കും? പല സംസ്ഥാനങ്ങളിലും ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്നത് താൽക്കാലിക നേട്ടത്തിന് വേണ്ടി വന്ന ചതിയന്മാർ തന്നെയാണ്. ഒഥല്ലായിലെ കഥാപാത്രം പറഞ്ഞതുപോലെ ഇത്തരം പിന്നിൽ നിന്ന് കുത്തുകാരെ കൊണ്ട് ബി ജെ പി മുൻപോട്ട് പോയാൽ ജനാധിപത്യം മാത്രമല്ല ആ പാർട്ടി തന്നെ പ്രതിസന്ധിയിലാവും തീർച്ച.